Μία πάθη, καρή που έβαθα από την ώρα, μία που διέλεγε με την ώρα. Αν γίνεται η άνθρωση, θα πρέπει να είναι το third of the month. Matthew chapter 5:7. Third of the month. The other one was third of the month Sinai. Other was here. The New Testament was, the new law was third of the month. And who given that law? Jesus Christ. And he was the new Moses. And he given the law. അവരെ എങ്ങനെയാണ് നിയമം കൊടുത്തത്? മാത്യു ചാപ്റ്റർ 5:7 ഈ മൂന്ന് ചാപ്റ്ററുകളിൽ ഒരു വായിക്കുമോ? അത് വളരെ ഭംഗിയായിട്ട് പുതിയ നിയമം നിയമം നൽകുന്നു. അത് ഈ ഇത്തരം ഒബ്സർവൻസ് ഉള്ളവർ പറയുന്നു. അവിടെ വേറെ രീതിയിലാണ് അവിടെ പറയുന്നു. മോശം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഡു നോട്ട് കിൽ ഇസ് ദി ലോ ഓഫ് മോസസ്, ഡു നോട്ട് കിൽ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു,
ഈ കുഞ്ഞു വളർന്നു വരുമ്പോൾ തന്റെ സഹോദരൻ
ഇരിക്കണം. സ്വാഭാവികമായും അധികാരത്തിൽ വരുമ്പോൾ നിയമത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തന്റെ തന്നോട് ഉപയോഗിച്ചവർക്കെതിരെ നിയമം ഉപയോഗിക്കാൻ മടികാട്ടാത്ത ഒരാൾക്കാരുണ്ട്. അധികാരം കൈകഴിയുമ്പോൾ നമ്മൾ ശക്തരാകുമ്പോൾ ബലഹീനതയിൽ നമ്മോട് ദൂരത കാണിച്ചപ്പോൾ എതിർക്കാൻ അവരെ നിയമം ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ പ്രതികാരം ചെയ്യാൻ നമ്മളൊക്കെ ശ്രമിക്കും. പക്ഷെ ജോസഫിന്റെ ശ്രേഷ്ഠത വേദപുസ്തകത്തിൽ അവരുടെ നാമം അനശ്വരമാക്കിയിരിക്കുന്നത് ഈ നിയമത്തിന് അതീതമായ ഒരു മൂല്യം, നിയമത്തിന് അതീതമായ ഒരു മൂല്യം പഠിപ്പിക്കുവാൻ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാൻ തന്നെ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സ് തന്റെ മകന് മനസ്സേ എന്നവൻ പേരിട്ടു. നീ ക്ഷമിക്കണം, നീ ഒന്നും മനസ്സിൽ വെച്ച് എന്നോടോ നിങ്ങളോടോ കുടുംബത്തോടോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ നിയമം ഉപയോഗിക്കാൻ നീ ശ്രമിക്കരുത്. നീ ക്ഷമിക്കണം. നിയമങ്ങൾക്ക് അതീതമായ മൂല്യം, അത് പഴയ നിയമവും പുതിയ നിയമവും നൽകുന്ന സന്ദേശം, സമൂഹത്തിന്റെ നിയമങ്ങളാണ് എല്ലാ സംവിധാനങ്ങൾക്കും അതിന് നിയമങ്ങളുണ്ട്. സഭയ്ക്ക് സഭയുടെ നിയമങ്ങളുണ്ട്, രാഷ്ട്രത്തിന് രാഷ്ട്രത്തിന്റെ നിയമങ്ങളുണ്ട്, സമൂഹത്തിന് സമൂഹത്തിന്റെ നിയമങ്ങളുണ്ട്. ഈ നിയമത്തിൽ പോലും സൗകര്യപൂർവ്വം പറയുകയോ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് അത് ഓവർടേക്ക് ചെയ്ത് അതിനെ അതിനെ ബൈപാസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക ചെയ്യുന്നവരാണ് ഞാൻ. പക്ഷെ അതിനേക്കാൾ അതിനതീതമായ ഒരു മൂല്യത്തെ പറ്റിയാണ് കഥാവോട് പറയുന്നത്. ശാബത്തിൽ പലർന്നു പഠിച്ചിട്ട ശിഷ്യന്മാരെ കഥാവ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിനതീതമായ ഒരു മൂല്യം പഠിപ്പിച്ചുകൊണ്ടാണ് കർത്താവ്ശേഷം രണ്ടാമത്തെ 23 മുതൽ 28 വരെയുള്ള വേദഭാഗമാണ് ഇന്നത്തെ വായനക്കാരുടെ ക്രമീകരിച്ചിട്ടുള്ളത്. നാം പ്രചരിച്ചിരിക്കുന്നത് മൂല്യങ്ങൾക്ക് അധികം നിയമങ്ങൾക്ക് അധികമായ മൂല്യം ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴേ ക്രൈസ്തവ ജീവിതത്തിൽ ക്രൈസ്തവർക്കുള്ള നമ്മുടെ കൈക്ക് അർത്ഥം ഉണ്ടാകുന്നു എന്ന് ഈ വേദഭാഗം വരുമ്പോൾ ആ ഒരു ആത്മാവ് ഹൃദയപൂർവ്വം നിയമം കൈകാര്യം ചെയ്യുന്നത് നിയമം അനുഷ്ഠിക്കുന്നവരായ ഹൃദയപൂർവ്വം നിയമം അനുഷ്ഠിക്കുന്നവരായ വളരുവാനാണ് ഇത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാങ്ങിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ